പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ HD ക്വാളിറ്റിയിൽ മറ്റുള്ളവർക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പിൽ ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ HD ക്വാളിറ്റിയിൽ വാട്സപ്പിലൂടെ അയക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വാട്സപ്പിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് വളരെ പ്രയോജനപ്പെടുന്ന ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. ലൈക്ക് ബട്ടണിന്റെ തൊട്ട് അപ്പുറത്തായി വരുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാനിപ്പോൾ വാട്സപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഒരു കോൺടാക്ട് സെലക്ട് ചെയ്യുകയാണ്. ഇത് എൻ്റെ തന്നെ കോൺടാക്റ്റ് ആണ്. ഇനി സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായി കാണുന്ന ടെക്സ്റ്റ് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ അറ്റാച്ച് സിംബലിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ തന്നെ ഗാലറി എന്ന ഓപ്ഷൻ ഇല്ലേ, അതിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ആണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മോൻ്റെ ഒരു ബർത്ത്ഡേയുടെ വീഡിയോ ആണത്. അത് ഞാനിവിടെ പ്രസ് ചെയ്യുകയാണ്. ഇപ്പം അത് സെൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ അയക്കാനായിട്ട് ഇപ്പം സ്ക്രീനിൻ്റെ താഴെ വന്നിരിക്കുന്ന ആ സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ടാണല്ലോ സെൻഡ് ചെയ്യാറ്. എന്നാൽ അതിനെ HD ക്വാളിറ്റിയിൽ അയക്കണമെങ്കിൽ അതിനെ ആദ്യം HD ക്വാളിറ്റിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനായിട്ട് സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ ആ HD എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എല്ലാ വീഡിയോകളും ഫോട്ടോകളും നമുക്ക് ഇതേപോലെ HD ക്വാളിറ്റിയിൽ അയക്കാൻ സാധിക്കുന്നതല്ല. കാരണം ആ HD എന്ന ഓപ്ഷൻ ഇതുപോലെ എനേബിളായി കാണുന്ന വീഡിയോസും ഫോട്ടോസും മാത്രമേ നമുക്ക് ഈ രീതിയിൽ സെൻഡ് ചെയ്യാനാവുകയുള്ളൂ. അപ്പൊ ഈ വീഡിയോയ്ക്ക് അത് എനേബിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആകും. ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, HD ക്വാളിറ്റി തുടങ്ങിയ രണ്ട് ഓപ്ഷനുകളുണ്ട്. ആ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണ് സാധാരണയായിട്ട് എനേബിൾ ആയിട്ട് കിടക്കുക. അപ്പൊ നമുക്കത് HD ക്വാളിറ്റിയിലേക്ക് മാറ്റുന്നതിനായിട്ട് താഴെയുള്ള ആ HD ക്വാളിറ്റി എന്ന ഭാഗത്തൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പൊ നടുവിൽ വീഡിയോ സെറ്റ് ടു HD ക്വാളിറ്റി എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇപ്പൊ HD ക്വാളിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ആ താഴെ കാണുന്ന സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അങ്ങനെ ആ വീഡിയോ സെൻഡ് ആയി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഞാനത് ഓപ്പൺ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഫോട്ടോസ് എങ്ങനെ ഇതേപോലെ HD ക്വാളിറ്റിയിലേക്ക് മാറ്റാമെന്ന് നോക്കാം. അതിനായി വീണ്ടും ഞാൻ അറ്റാച്ച് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇനി വീണ്ടും ആ ഗാലറി എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഗാലറി ഓപ്പൺ ആയി. ഞാൻ അതിലൊരു ഫോട്ടോ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഇനി HD ക്വാളിറ്റിയിൽ ഈ ഫോട്ടോയെ അയക്കുന്നതിനായിട്ട് മുകളിലുള്ള ആ HD എന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ആ HD ക്വാളിറ്റി എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ ആ ഫോട്ടോ HD ക്വാളിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ആ സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അത് സെൻഡ് ആയി കഴിഞ്ഞു. ആ ഫോട്ടോയുടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് HD എന്ന് വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ സെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരാറില്ല. HD ക്വാളിറ്റിയിലേക്ക് നമ്മൾ മാറ്റിയത് കൊണ്ടാണ് അവിടെ അങ്ങനെ കാണുന്നത്. ഇനി ഞാൻ ആ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതൊന്ന് സൂം ചെയ്യുകയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയിൽ തന്നെയാണ് ഇത് സെൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സെൻഡ് ചെയ്യുമ്പോഴും HD ക്വാളിറ്റിയിൽ സെൻഡ് ചെയ്യുമ്പോഴും ചെറിയൊരു മാറ്റം നമുക്ക് HD ക്വാളിറ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഞങ്ങളുടെ പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ, ബൈ.